നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നടൻ നിവിൻ പോളിക്കെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഒരു പെൺകുട്ടി ഉന്നയിച്ചത്. ഈ പെൺകുട്ടിയെ നിവിൻ പോളി പീഡിപ്പിച്ചുവെന്നും ദുബായിൽ വെച്ച് രണ്ട് ദിവസം മുറിയിൽ അടച്ചിട്ട് പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം. ഇതിൽ ആറാം പ്രതിയാക്കി നിവിൻ പോളിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ക്ലീൻ ചീറ്റ്, നിവിൻ പോളി ഇത്തരമൊരു സംഭവത്തിൻ്റെ ഭാഗമല്ല. ഈ പറയുന്ന ഡേറ്റുകളിലൊന്നും നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തിയതായി, കൃത്യമായി കണ്ടെത്തിയെന്ന് കാണിച്ച് കോതമംഗലം DOSP കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ പറയുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിവിൻ പോളിക്കെതിരെ പരാതി ഉന്നയിച്ച ആരോപണം അന്വേഷണത്തിൽ കൃത്യം നടന്ന സമയത്ത് ദിവസമോ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞതിനാൽ കേസിൽ ആറാം പ്രതിയായ നിവിൻ പോളിയെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയതായി കേസന്വേഷിച്ച DYSP കോതമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. എന്തൊരു ആരോപണമായിരുന്നു നിവിൻ പോളിക്കെതിരെ ഉന്നയിച്ചത്! അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. അന്ന് ആർജവത്തോടുകൂടി അന്ന് തന്നെ വൈകിട്ട് നിവിൻ പോളി വാർത്താസമ്മേളനം നടത്തി. നിവിൻ കൃത്യമായി പറഞ്ഞു, അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല, തനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല, ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് കൃത്യമായി ആർജവത്തോടുകൂടി അന്ന് തന്നെ വാർത്താസമ്മേളനം നടത്തിയ ഒരേ ഒരു വ്യക്തിയായിരുന്നു ഈ നിവിൻ പോളി. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കേസുകൾ വരുമ്പോൾ ആരുടെ പേരിലും ആരോപണം ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ചില ആളുകൾക്കുണ്ടായത്. ആ സാഹചര്യത്തെ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയായിരുന്നു നിവിൻ പോളി എന്ന് വാർത്താസമ്മേളനം നടത്തിയത്. ഇപ്പോൾ നിവിന് അനുകൂലമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്, കോടതിയെ സമർപ്പിച്ചിരിക്കുന്നു. DYSP അന്വേഷണത്തിൽ കണ്ടെത്തി, ഇപ്പോൾ കോടതിയെ സമർപ്പിച്ചിരിക്കുന്നു. ഇനി കോടതി വിധി പറയും. എന്തായാലും ക്ലീൻ ചീറ്റ് തന്നെ നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷക മുമ്പിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, നിവിൻ പോളിയെ സംബന്ധിച്ചറിയാം, പല സിനിമയിലും നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് നിവിൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന നിലയിൽ തന്നെയാണ് നിവിൻ്റെ സിനിമാ ജീവിതയാത്രയും. നിവിനെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ചപ്പോൾ ഏറ്റവും ആദ്യം രംഗത്ത് വന്ന് ആ ദിവസങ്ങൾ, ഈ പെൺകുട്ടി ആരോപിച്ച ദിവസങ്ങൾ നിവിൻ പോളി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് കാണിച്ച് ആദ്യം ചിത്രങ്ങൾ ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു നടൻ വിനീത് ശ്രീനിവാസൻ. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഈ നിവിൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണിച്ച് വിനീത് ശ്രീനിവാസൻ ആദ്യം രംഗത്ത് വന്നു. അത് കഴിഞ്ഞ് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായി അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. പ്രതിസ്ഥാനത്ത് മാറ്റം വന്ന് കാണിച്ച് നിവിൻ പോളി കോടതിയെ സമീപിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ കോടതി തീരുമാനിച്ച് ഉത്തരവിട്ടു. അതായിരുന്നു കോതമംഗലം DYSP നടത്തിയത്. ആ അന്വേഷണത്തിലാണ് നിവിൻ പോളി അത്തരമൊരു കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ആറാം പ്രതിസ്ഥാനത്ത് നിന്നും നിവിൻ പോളിയെ മാറ്റിക്കൊണ്ട് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടി ഏത് ദിവസമായിരുന്നു ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഡേറ്റ് ഉൾപ്പെടെയാണ് പ്രഷർ റൂമിലേക്ക് ഞാൻ പറയുന്നത്. 2023 December 14-15 തീയതികളിൽ ദുബായിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴി. മൊബൈൽ ഫോണിൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ആറാം പ്രതിയായ നിവിൻ പോളിക്കെതിരെ പോലീസ് ചുമത്തിയത്. എന്നാൽ നടി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നുവെന്ന്, കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരം ആരോപണങ്ങൾ പല താരങ്ങൾക്കെതിരെയും ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ഇവിടെയുണ്ട്. ആ സ്ത്രീകൾ പറയുന്നത് സത്യമാണോ എന്ന് കൃത്യമായി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ള ആർജവമാണ് നിവിൻ പോളി അന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ആ ആർജവം തെളിയിച്ചിരിക്കുന്നു. മറ്റ് പ്രതികൾ, ആറാം പ്രതിയാണ്, മറ്റ് അഞ്ച് പ്രതികളുടെ കാര്യത്തിൽ പോലീസ് കൃത്യമായ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിവിൻ പോളിയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ, ഒറ്റയ്ക്ക് പോരാടി തന്നെ വിജയിച്ച ഒരു വിജയ കഥ തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന.